SSLC പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് വാരിക്കോരി എ പ്ലസുകൾ നൽകുന്നുവെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ വിമർശനം. അക്ഷരമറിയാത്തവർ പോലും എ പ്ലസ് നേടുന്നു എന്നാണ് ഡോക്ടർ എസ് ഷാനവാസിന്റെ നിലപാട്. അദ്ദേഹം പറയുന്നത്, ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരുടെ ശില്പശാലയിൽ എസ് ഷാനവാസ് നടത്തിയ പരാമർശത്തിന് ശബ്ദരേഖ പുറത്തായി. അതാണിപ്പോൾ പുകിലായത്. കഴിഞ്ഞ നവംബർ 22-ന് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരുടെ യോഗം പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിളിച്ചത്. യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞ വാക്കുകൾ വലിയ വിവാദമുണ്ടാക്കി. എ പ്ലസ് നേടുന്നവരിൽ പല കുട്ടികൾക്കും അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയില്ല എന്നാണ് ഡയറക്ടറുടെ വിമർശനം. 50% വരെ മാർക്ക് ഔദാര്യമായി നൽകാം, ബാക്കിയുള്ളത് പഠിച്ചു തന്നെ നേടിയെടുക്കണമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. ഞാൻ ജയിപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ എതിരല്ല, കുട്ടികളെ ജയിക്കുന്നത് ജയിച്ചിട്ടുണ്ട്. ഒരു 40%, 50% മാർക്ക് കിട്ടിയ 50% ആണിപ്പോൾ മറ്റുള്ള മത്സര പരീക്ഷകളെക്കുറിച്ചുള്ള മാനദണ്ഡം. നമുക്ക് അവിടെ വെച്ച് നിർത്തണം ഈ പറയുന്ന ഉദാഹരണം. അതിനുശേഷമുള്ള ഓരോ മാർക്കും അവൻ നേടിയെടുക്കേണ്ട മാർക്കാണെന്നുള്ള ധാരണ നമുക്ക് വേണം. അതില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു വിലയും ഇല്ലാത്തവരായി മാറും. എല്ലാവരും എ പ്ലസിലേക്ക്, എ കിട്ടുക, എ പ്ലസ് കിട്ടുക എന്നൊക്കെ പറയുന്ന നിസ്സാര കാര്യമാണ്. ഇന്ന് 69 വരെ എല്ലാ പ്രാവശ്യം എ പ്ലസ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാൻ മേലാത്ത കുട്ടികൾ വരെ അതിനകത്തുണ്ട്. ആഭ്യന്തര യോഗത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരുമെന്നും അത് സർക്കാർ നിലപാടല്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഈ തികച്ചും ആന്തരികമായി നടന്ന ശില്പശാലകളിൽ വിമർശനപരമായി വിദ്യാഭ്യാസം എങ്ങനെ സമീപിക്കണമെന്ന അഭിപ്രായം പറയുന്നതിനെ സർക്കാർ നിലപാടായി കാണേണ്ട കാര്യമില്ല. അപ്പം അതിലൊക്കെ തന്നെ ശരിയും തെറ്റുമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. ആ നടക്കുന്ന ചർച്ചകളെല്ലാം ഗവൺമെന്റ് അഭിപ്രായമായി കാണേണ്ട കാര്യമില്ല. ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഓരോ വർഷവും ഉയരുന്ന വിജയ ശതമാനവും എ പ്ലസ് കണക്കും ചൂണ്ടിക്കാട്ടി പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടമുണ്ടായെന്ന അവകാശവാദങ്ങൾക്കിടെയാണ് പുതിയ വിവാദം. 24 തിരുവനന്തപുരം. ദാനു എന്ന പ്രേക്ഷകർ പറയുന്നുണ്ട്, എന്താണ് ആ പറഞ്ഞത്? വളരെ ശരിയാണ്. എസ് എൽ സിയുടെ കാര്യം പറഞ്ഞത് വളരെ ശരിയാണ്. ജോസഫ് ജോസഫ് ഹാഷ്മി ബ്രോ, എ പ്ലസ് ഒക്കെ ഇപ്പോൾ വാരിക്കോരി കൊടുക്കുകയാണോ എന്ന് ചോദിക്കുന്നു. വർഷ പറയുന്നു, ഡയറക്ടർ പറഞ്ഞത് ശരിയാണ്, ഡിഗ്രിക്കെത്തുന്ന കുട്ടികളുടെ നിലവാരം ഞങ്ങൾ നേരിൽ കാണുന്നു. എനിക്കൊന്ന് അധ്യാപികയാണെന്ന് തോന്നുന്നു വർഷ.